നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ ഇപ്പോൾ പോകുന്നത് എസ് ഇ ടുവിലെ മൊഡ്യൂൾ വൺ ആണ്. മൊഡ്യൂൾ വണ്ണിൽ നമുക്ക് പഠിക്കാനുള്ളത് ത്രീ മൊമെന്റ് ഇക്വേഷൻ ആണ്. ത്രീ മൊമെന്റ് ഇക്വേഷനിൽ ഇത് നമ്മൾ കൂടുതലും കണ്ടിന്യൂസ് ബീംസിനാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് നമുക്ക് ഒരു മിനിമം ഒരു മൂന്ന് മൊമെന്റ് വേണം ഇത് ചെയ്യാൻ, അത്രേ ഉള്ളൂ. ആൻഡ് പിന്നെ പറയാനുള്ളത് ഇതിനകത്ത് നമുക്കൊരു ഡെറിവേഷൻ ഉണ്ട് പഠിക്കാൻ. ആ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫുൾ എസ്സേ ടൂൽ അപ് ടു മോഡ്യൂൾ ഫോർ വരെ ആകെ ഒരു ഡെറിവേഷനേ ഉള്ളൂ. ബാക്കി എല്ലാം ജസ്റ്റ് മെത്തേഡ് ആണ്. വേറൊരു മോഡ്യൂളിലും നിങ്ങൾക്ക് ഡെറിവേഷൻ ചോദിക്കില്ല. ഫിഫ്ത്ത് മോഡ്യൂളിൽ ചോദിക്കും. അല്ലാതെ ഈ ഫസ്റ്റ് വൺ ടു ഫോർ വരെ വേറെ ഒന്നുമില്ല. ഈ ഒരു ഒറ്റ ഡെറിവേഷനേ ഉള്ളൂ. ഈ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല. ബിക്കോസ് എന്തായാലും രണ്ട് പ്രോബ്ലം കണക്ക് തന്നെയായിരിക്കും. സോ മൂന്ന് പാർട്ടുള്ളതിൽ എന്താണ് ഒരു പാർട്ട് ഒരു ഒരു പ്രോബ്ലം എന്തായാലും ഡെറിവേഷൻ ആണെന്ന് ചോദിച്ചെങ്കിൽ ബാക്കി രണ്ട് എന്തായാലും കണക്കായിരിക്കും. പ്രോബ്ലം നമുക്ക് സുഖമായിട്ട് അനലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ സ്റ്റിൽ ഒരു ഡെറിവേഷൻ ചോദിച്ചാൽ നമുക്ക് എന്തായാലും എന്തായാലും ഫുൾ മാർക്ക് കിട്ടില്ലേ. എന്നിത് മുമ്പ് ചോദിച്ചിട്ടുള്ള ഡെറിവേഷനും കൂടെയാണ്. അപ്പം നമുക്ക് അതിന് ഡെറിവേഷൻ നോക്കാം. ഓ, അതിന് മുന്നേ യെസ് ഞാൻ കാര്യം പറയാം. ഒരു കണ്ടിന്യൂസ് ബീം അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്പാൻ ബീം എടുക്കാം. രണ്ട് എൻഡും ഫിക്സ്ഡ് ആണ്. ടോട്ടൽ ലെങ്ത് എല്ല് ഡബ്ല്യു എന്ന് പറഞ്ഞ യു ഡി എൽ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുമ്പം ഇവിടെ രണ്ട് ഡയഗ്രം വരും. മ്യൂ ഡയഗ്രവും മ്യൂ ഡാഷ് ഡയഗ്രവും. നിങ്ങൾ ഇതുവരെ പഠിച്ച ബെൻഡിങ് മൊമെന്റ് ഒക്കെ എസ് എ വൺ ആയാലും മോസിലായാലും എല്ലാത്തിലും പഠിച്ച ബെൻഡിങ് മൊമെന്റിൽ ഫിക്സഡ് എൻഡ് വരുന്ന കേസിലെ ബെൻഡിങ് മൊമെന്റ് നിങ്ങൾ വരച്ചിട്ടില്ല. എസ് എ ടൂൽ ബേസിക്കലി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഫിക്സഡ് എൻഡ് വരുമ്പോൾ നിങ്ങൾ അതെങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. ഇത്രയൊക്കെ നമുക്കറിയാം. ഹിൻഡ് സപ്പോർട്ടോ റോളർ സപ്പോർട്ടോ എന്താണ് മൊമെന്റ് എടുക്കത്തില്ല. മൊമെന്റ് അബൌട്ട് ആ സപ്പോർട്ട്സ് സീറോ ആണ്. ബട്ട് ഒരിക്കലും മൊമെന്റ് അബൌട്ട് ഫിക്സ്ഡ് സപ്പോർട്ട് സീറോ അല്ല. അവിടെ മൊമെന്റ് ഉണ്ട്. നമുക്ക് പഠിക്കുമ്പോൾ തന്നെ അറിയാം, നമ്മളൊരു ഫിക്സ്ഡ് സപ്പോർട്ട് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ റിയാക്ഷൻസ് എഴുതുന്നത്. മുകളിലോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, അല്ലാതൊരു മൊമെന്റും ഫോഴ്സും കൂടെ നമ്മൾ വരയ്ക്കത്തില്ലേ. അതുകൊണ്ടല്ലേ നമുക്ക് മൂന്ന് സപ്പോർട്ട് ഉണ്ട്, മൂന്ന് റിയാക്ഷൻസ് ഉണ്ടെന്ന് പറയുന്നത് ഫിക്സഡിൽ. അപ്പം ഈ മൊമെന്റ് ആണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ഈ എസ് എ ടൂല് ഫിക്സഡ് എൻ്റെ സ്ഥലത്ത് വരുമ്പോൾ ഉള്ള. അപ്പം അങ്ങനെയാണ് മ്യൂ ഡയഗ്രാം മ്യൂ ഡാഷ് ഡയഗ്രാം. ഈ മ്യൂ ഡയഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ദിസ് മ്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ലോഡ് ഡബ്ല്യു ഇല്ലേ, അത് കാരണം ഉണ്ടാവുന്ന ബെൻഡിങ് മൊമെന്റ് ആണ് ഈ ഒരു ഡബ്ല്യു. നമ്മൾ ഈ ഡബ്ല്യു ഏത് ലോഡോ ഗിവൺ ലോഡ് ആ സ്പാനിൽ കൊടുത്തേക്കുന്ന ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. നമ്മൾ സാധാരണ മോസിലൊക്കെ പഠിച്ചത്. ഇനി മ്യൂ ഡാഷ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ഫിക്സഡ് എൻഡ് ഇല്ലായോ സൈഡിലെ ആ സൈഡിലെ ഫിക്സഡ് എൻഡ്സിന്റെ മൊമെന്റ്സ് റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രാം ആണ് മ്യൂ ഡാഷ്. മ്യൂ ഡയഗ്രാം പോസിറ്റീവും സപ്പോർട്ട് റിയാക്ഷൻസ് പൊതുവെ നെഗറ്റീവ് ആണ്. ഇത് നമുക്ക് വരയ്ക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരച്ചാലും മതി. ഇത് മേളിൽ എന്താണ് മ്യൂ ഡയഗ്രാം, ഇവിടെ മ്യൂ ഡാഷ് ഡയഗ്രാം വരച്ചാൽ മതി. പക്ഷെ നമ്മൾ അങ്ങനെയല്ല വരയ്ക്കുന്നത് സാധാരണ. കാരണം അതെ, ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ്, അപ്പം ഇങ്ങനെ വരച്ചാൽ മതി. പക്ഷെ പകരം എന്ത് ചെയ്ത് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്ത് വരയ്ക്കും. നമുക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്ത് വരച്ചാൽ മാത്രമേ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എഫക്റ്റീവ് ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി എനിക്ക് തോന്നുന്നു മ്യൂ ഡയഗ്രാം മ്യൂ ഡാഷ് ഡയഗ്രാം എന്റെ റെപ്രസെന്റ് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഒരു സൈൻ കൺവെൻഷൻ. സാഗിങ് മൊമെന്റ് എല്ലാം പോസിറ്റീവും ഹോഗിങ് മൊമെന്റ് എല്ലാം നെഗറ്റീവ് ആണ്. സപ്പോർട്ട് മൊമെന്റ് അപ്പൊ എന്താണ് നെഗറ്റീവ് എന്ന് മനസ്സിലായല്ലോ. ഈ ഒരു ലോഡ് കാരണം എന്താണ് ഈ ഒരു ബീം ഇങ്ങനെ സാഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ മൊമെന്റ് എന്തായാലും പോസിറ്റീവ് ആണ്. സപ്പോർട്ട് നമ്മൾ കൊടുത്തേക്കുന്ന എന്തിനാ ഇങ്ങനെ സാഗ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ എന്താണ് നമ്മുടെ സപ്പോർട്ട് എന്ത് സാഗ് ചെയ്തിരിക്കാൻ വേണ്ടി ഇതിന് ഇങ്ങനെയായിരിക്കും തിരിച്ച് മൊമെന്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എന്താണ് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും, ഡയറക്ഷനിലല്ല ബേസിക്കലി. അപ്പൊ ഇങ്ങനൊരു മൊമെന്റ് ഞാൻ എന്റെ ബീമിൽ അപ്ലൈ ചെയ്താൽ അത് ഈ സാഗ് ചെയ്ത സാധനത്തിനെ മേളിൽ കൊണ്ടുവരാൻ വേണ്ടിയല്ലേ നോക്കത്തുള്ളൂ. അപ്പൊ അത് ഹോഗയല്ലേ, കാരണം ഞാൻ ഇങ്ങനൊരു മൊമെന്റ് ഇവിടെ അപ്ലൈ ചെയ്താൽ എന്റെ ബീം ഇങ്ങനെയല്ലേ വളയാൻ പോകുന്നത്. അപ്പൊ ബേസിക്കലി ഈ മൊമെന്റ് എന്താണ് ഹോഗിങ് അല്ലേ. അതുകൊണ്ടാണ് സപ്പോർട്ട് മൊമെന്റ്സ് നമുക്ക് നെഗറ്റീവായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് ഡെറിവേഷനിലോട്ട് കിടക്കാം. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ബീം എടുത്തു എ ബി സി. ഇത് എ സപ്പോർട്ട്, ഒരു മിനിറ്റ്, ദിസ് ഇസ് എ സപ്പോർട്ട് ബി സപ്പോർട്ട് ആൻഡ് സി സപ്പോർട്ട്. ഇത് ശ്രദ്ധിച്ചാൽ കാണാൻ നമ്മൾ സാധാരണ വരയ്ക്കുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ ഒന്നുമല്ല. ബി കുറച്ച് സിങ്ക് ചെയ്ത് താഴെ ഇരിക്കുകയാണ് എന്ന് പറയുമ്പം ഫോഴ്സും ലോഡൊക്കെ കാണുന്നതുകൊണ്ടാണ് അത് കുറച്ച് വളഞ്ഞ് താഴെ എത്തി. അപ്പം ബി ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ബിന്ന് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു. അത് ആ എന്റെ
സ്ട്രേറ്റ് ലൈൻ വരച്ചു. ടേന്റെ താഴെയുള്ള വർക്ക് വെർട്ടിക്കൽ ഡിസ്റ്റൻസിലുള്ള പോയിന്റ് ഞാൻ എ വണ് എന്നും ഇവിടെ സി വണ് എന്നും ഞാൻ യോജിപ്പിച്ചു. ഇനി എന്ത് ചെയ്തു, ഞാൻ ബിന്ന് ഒരു ടാൻജ്, ഈ വളവില്ലേ, ഇതിനൊരു ടാൻജന്റ് വരച്ചു സൈഡിലോട്ട് അറ്റ് എൻ ആംഗിൾ തീറ്റ. ആ ടാൻജന്റ് കൊണ്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് എ ടുവും സി ടുവും. എ ടു ബി ഉള്ള ലെങ്ത് എന്ന് പറയുമ്പോൾ എ ബിയുടെ സ്പാൻ എൽ വൺ, ബി സിയുടെ സ്പാൻ എൽ ടു. എ ബിയുടെ ഐ ഐ വൺ, ബി സിയുടെ സ്പാൻ ഐ ഐ ടു എന്നാണ്. ആ ഇനി എച്ച് എ, എച്ച് എ കണ്ടാ നോക്കൂ, ഈ എ എ വൺ ഡിസ്റ്റൻസ് ആണ് എച്ച് എ, ഈ സി സി വൺ ഡിസ്റ്റൻസ് ആണ് എച്ച് സി. ഓക്കെ, അപ്പൊ ഇത്രയും ഓർത്ത് വെച്ചേക്കാം. ഇതാണ് ബേസിക് നമ്മുടെ ഫിഗർ. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണമെങ്കിൽ താഴത്തെ സ്ഥാനം തുടങ്ങിയാൽ മതി. ഇനി അടുത്ത ഏതാണ്ട് എന്താ, ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനൻസി വൺ അല്ലേ. അപ്പം നമുക്ക് ഇവിടുത്തെ കൺസിസ്റ്റൻസി കണ്ടീഷൻ എടുക്കാം. ഞാനിവിടെ ടാൻജന്റ് വരച്ചു, ഇത് സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ ഈ ഇടയിലുള്ള ആംഗിൾ ഈ ടി ടി ഈ ടി ടി ഈക്വൽ അല്ലേ. സിംപ്ലി നോക്കി ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്, ഈ ടി ടി ഈ ടി ടി ഈക്വൽ ആണ്. തീറ്റ എന്ന് ഇവിടെ പറഞ്ഞ എന്താ, ഈ എ വൺ എ ടു ബൈ എൽ വൺ അല്ലെങ്കിൽ എ ബിയുടെ സ്പാൻ. ഇവിടുത്തെ തീറ്റ എന്താണ്, ടാൻ തീറ്റ എടുത്താൽ എന്താണ് സി വൺ സി ടു ബൈ എൽ ടു, അതവിടെ എഴുതി. അപ്പൊ നമുക്ക് തീറ്റയുടെ വാല്യൂ കിട്ടി. ഇനി ഞാൻ എ വൺ എ ടുവിനെ എച്ച് എയുടെയും എച്ച് സിയുടെയും ഒക്കെ ടേംസിലോട്ട് മാറ്റാൻ പോവാണ്. അപ്പൊ ഞാൻ എന്റെ എ വൺ എ ടു ഒന്ന് നോക്കിക്ക്, ഈ ടോട്ടൽ എ എ ടു മൈനസ് എച്ച് എ അല്ലേ എന്റെ എ വൺ എ ടു എന്ന് പറയുന്നത്. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എ ടു മൈനസ് എച്ച് എ. അതുപോലെ ഞാൻ എന്റെ സി വൺ സി ടു നോക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് ഇതുവരെ എന്ന് പറയുന്നത് ഈ ടോട്ടൽ എച്ച് സി മൈനസ് സി സി ടു അല്ലേ. ആ അതാണ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മൊമെന്റ് ഏരിയ തിയറം ആണ്. മൊമെന്റ് ഏരിയ തിയറം രണ്ടെണ്ണം ഉണ്ട്. റൊട്ടേഷൻ അറ്റ് ദ ഫ്രീ എൻഡ് എന്ന് പറയുമ്പം തീറ്റ, റൊട്ടേഷൻ അറ്റ് ദ ഫ്രീ എൻഡ് എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദ എം ബൈ ഇ ഐ കർവ് ആണ്. ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ആ ഏരിയ ഇൻറ്റു അതിന്റെ സെൻട്രോഡൽ ഡിസ്റ്റൻസ് നമ്മൾ ചെയ്താൽ മതി. നമ്മൾ രണ്ട് തിയറം. അപ്പൊ എന്താണ്, ഇങ്ങനെ ഒരു സാധനം വളഞ്ഞാൽ ഇതിന്റെ എം ബൈ ഇ ഐ ഡയഗ്രാം എന്ന് പറയുന്നത് ഇതല്ലേ, ഡബ്ല്യു എൽ ഇ ഐ ഇങ്ങനെയല്ലേ നമ്മുടെ വരുന്നത് ഡയഗ്രാം. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ സാധാരണ പണ്ട് മോസ്റ്റ് പഠിച്ച പെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, അതിൽ നിന്ന് എനിക്ക് തീറ്റ ഈസ് ഈക്വൽ ടു എന്ത്, ടി ഡബ്ല്യു എൽ സ്ക്വയർ ബൈ ടു ഇ ഐ എന്ന് കിട്ടി ഇതിന്റെ ഏരിയ. ഈ ഒരു പോർഷൻ നിങ്ങൾ ഇവിടെ ചെയ്യണമെന്നില്ല, നിങ്ങൾ പണ്ട് പഠിച്ചതാണ്. ഡയറക്റ്റ് തീറ്റ ഈസ് ഈക്വൽ ടു ഡബ്ല്യു എൽ സ്ക്വയർ ബൈ ടു ഇ ഐ എന്ന് എഴുതിയാൽ മതി. നെക്സ്റ്റ് എന്ത് ചെയ്തു, ഇനിയും എം ബൈ എ ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ ഞാൻ ആ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ ഞാൻ എന്നെ മ്യൂ മ്യൂ ഡാഷ് ഡയഗ്രാം വരയ്ക്കണം. അപ്പൊ എന്റെ മ്യൂ ഡയഗ്രാം എന്താ, ഗിവൺ ലോഡിംഗ് കാരണം ഉള്ളത്. അപ്പൊ എന്താണ്, ത്രൂ ഔട്ട് ഒരു യു ഡി എൽ ആണെങ്കിൽ ഗിവൺ ലോഡിംഗ് കാരണം എന്താണ്, ഇങ്ങനെ ഒരു കർവ് അല്ലേ വരാൻ പോകുന്നത്. ഇത് എ, ഇവിടെ ബി, ആൻഡ് ദിസ് ഇസ് സി. ഇത്രയും സ്ഥലം, ഇതാണ് നമ്മുടെ പോയിന്റ്. എ ബി സ്പാനിലുള്ള യു ഡി എൽ കാരണം അവിടെ ഒരു കർവ് വരും മുകളിലോട്ട്. ബി സി സ്പാൻ കാരണം എന്താണ്, അവിടെ ഒരു കർവ് വരും മുകളിലോട്ട്. ആ ഓരോ കർവിന്റെ ഏരിയയാണ് എന്ത്, എ വണ്ണും എ ടുവും രണ്ടും പോസിറ്റീവ് ആണ്. ഇതിന്റെ ഒരു സെൻട്രോയിഡ് ഇവിടെയാണെന്ന് വെച്ചോ, ഇവിടുത്തെ ഒരു സെൻട്രോയിഡ് ഇവിടെയാണെന്നൊക്കെ വെച്ചോ. ആ ഫ്രം ദ എൻഡ് സപ്പോർട്ട്, അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഈ എക്സ് വൺ എക്സ് ടു എന്ന് പറയുന്നത് എൻഡ് സപ്പോർട്ടിൽ നിന്നാണ്, ഒരിക്കലും ഈ നടുക്കത്തെ സപ്പോർട്ടിൽ നിന്ന് എടുക്കരുത്. എൻഡ് സപ്പോർട്ട് ടു സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ആണ് എക്സ് വണ്ണും എക്സ് ടു. അപ്പൊ ഓരോ ടേംസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എ വൺ എ ടു എക്സ് വൺ എക്സ് ടു എന്താണെന്ന്. അതുപോലെ ഇനി മ്യൂ ഡാഷ് ഡയഗ്രം വരയ്ക്കണം. മ്യൂ ഡാഷ് എന്ന് പറഞ്ഞ ഒന്നുമില്ല, സപ്പോർട്ടിൽ ഉള്ള മൊമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രം ആണ്. എം എ എന്തായാലും ഒരു ഫിക്സഡ് എൻഡാണ്ട് അവിടെ ഒരു മൊമെന്റ് ഉണ്ട്. എം സി ഒരു ഫിക്സഡ് എൻഡാണ്ട് അവിടെ ഒരു മൊമെന്റ് ഉണ്ട്. എം ബി എന്താണ് ഇന്റർമീഡിയറ്റ് സപ്പോർട്ട് ആയതുകൊണ്ട് അവിടെ എന്താണ് ഒരു മൊമെന്റ് ഉണ്ട്. അപ്പൊ എം എ എം ബി എം സി മാർക്ക് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഇങ്ങനെ ഒരു രണ്ട് ട്രപ്പിസോയിഡ് കിട്ടി രണ്ട് സൈഡില്. അതിൽ ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എനിക്ക് ഈ ട്രയാങ്കിൾ ഈ ട്രയാങ്കിൾ ഈ ട്രയാങ്കിൾ ഈ ട്രയാങ്കിൾ ഇങ്ങനെ മൂന്ന് ട്രയാങ്കിളായിട്ട് എനിക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ത്രീ ഫോർ ഫൈവ് സിക്സ്. ഈ ത്രീ റെപ്രസെന്റ് ഏരിയനാണ് എ ത്രീ എ ഫോർ എ ഫൈവ് എ സിക്സ്. ഇനി ഞാൻ കണ്ടുപിടിക്കേണ്ടത് എൻ്റെ ഡിഫ്ലക്ഷൻ ആണ്. ഈ എ എ ടു വേണം ഞാൻ കണ്ടുപിടിക്കാൻ, എനിക്ക് എന്നാലും എൻ്റെ ഇക്വേഷനിലിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. എ വൺ എ ടു എന്ന് പറയുന്നത് എ എ ടു മൈനസ് എച്ച് എ, എച്ച് എ അവിടെ കിടന്നോട്ടെ. ഇനി എ എ ടുന് ഞാനൊരു ഇത് കണ്ടുപിടിക്കണം. അപ്പൊ അതൊന്ന് എ എ ടു എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡിഫ്ലക്ഷൻ അല്ലേ, ആ ഡിഫ്ലക്ഷൻ ഞാൻ കണ്ടുപിടിക്കണം.
അപ്പൊ എ ടു ഇസ് ഈക്വൽ ടു എന്താണ്, ഇതാണ് എ, ഇവിടെ എന്താണ്, ഇതാണ് എ ബി സ്പാൻ എന്ന് പറഞ്ഞ അല്ലേ. അപ്പൊ എ ബിയിലുള്ള മൊമെന്റ് ഏരിയയുടെ മൊമെന്റ് എടുക്കണം, സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ നമ്മൾ എടുക്കണം. അപ്പൊ എന്താണ് ഏരിയ അണ്ടർ ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇൻറ്റു അതിന്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്. അപ്പൊ എ ബിയിൽ എത്ര ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഉണ്ട് ഇവിടെ, എ വൺ ഉണ്ട്, എ ത്രീ ഉണ്ട്, എ ഫോർ ഉണ്ട്. അപ്പൊ എല്ലാത്തിന്റെ ഏരിയയും അതിന്റെ ഡിസ്റ്റൻസും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്താണ് എ വൺ എക്സ് വൺ, അതിന്റെ ഏരിയ ഇൻറ്റു സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എക്സ് വൺ പ്ലസ് എ ത്രീ ഇൻറ്റു എൽ വൺ ബൈ ത്രീ. എൽ വൺ ബൈ ത്രീ എന്തുകൊണ്ടാണ്, ഇത് ഇതിന്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ട്രപ്പിസോയിഡ് അല്ലേ, അറൗണ്ട് ഇവിടെയൊക്കെ ആയിട്ട് വരും. അപ്പം ട്രപ്പിസോയിഡ് അല്ല, സോറി ട്രയാങ്കിൾ. അപ്പൊ ഈ എ ത്രീ എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് ഇവിടെ ഇവിടെ എങ്ങാണ്ടൊക്കെ ആയിട്ട് വരുമ്പോ എന്താണ് എന്ന് എൽ ബൈ ത്രീ ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. എ ബി എന്ന് പറയുന്നത് എൽ വൺ ആണ്, അതാണ് ഇവിടുത്തെ എൽ വൺ ബൈ ത്രീ പ്ലസ് എ ഫോർ. എ ഫോറിന്റെ സെൻട്രോയിഡും ഇവിടെ ആയിട്ട് വരും. ബി എന്ന് എൽ ബൈ ത്രീ ഡിസ്റ്റൻസിലാണെങ്കിൽ, ബി എന്ന് ഇത്രയും ഡിസ്റ്റൻസ് എൽ ബൈ ത്രീ ആണ് ആണെങ്കിൽ എ എന്ന് എത്രയാണ് ടുവൽ ബൈ ത്രീ അല്ലേ, അതാണ് അവിടെ ടുവൽ ബൈ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അവിടെ എല്ലിന് എൽ വൺ ഇട്ട് കൊടുക്കുക, ഇൻറ്റു വൺ ബൈ ഇ ഐ. ഇത് ഇത്രയും മൊമെന്റ് ഇൻറ്റു എന്താണ് വൺ ബൈ ഇ ഐയും കൂടെ നമ്മൾ അവിടെ ചെയ്യണം. അപ്പൊ അത് ഐ. അതിൽ അപ്ലൈ, അതിൽ പിന്നെ അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എ ത്രീയും എ ഫോറും ട്രയാങ്കിൾസ് ആണ്, എനിക്ക് എന്താണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. എ ത്രീ ഒന്ന് ട്രയാങ്കിൾ എടുത്താൽ ഹാഫിന്റെ ബേസിന്റെ ഹൈറ്റ്, ഹാഫ് എന്ന് പറയുന്നത് എം എ, ബേസ് എന്ന് പറയുന്നത് എ ബിയുടെ ലെങ്ത് എൽ വൺ, സോറി ഹാഫ് ബേസ് എന്ന് പറയുന്നത് എൽ വൺ, ഹൈറ്റ് ആണ് എം എ, അതാണ് ഹാഫ് ഇൻറ്റു എൽ വൺ ഇൻറ്റു എം എ. അതുപോലെ എന്താണ് എ ഫോറിന് എന്താണ് ഹാഫ് ഇൻറ്റു എൽ വൺ ഇൻറ്റു എം ബി, കാരണം എ ഫോറിന്റെ ഹൈറ്റ് എം ബി ആണ്. അപ്ലൈ ചെയ്താൽ മതി. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് റീഅറേഞ്ച് ചെയ്യുമ്പം എനിക്ക് ഇങ്ങനൊരു ഇക്വേഷൻ താഴെ കിട്ടും. അതുപോലെ ഞാൻ എന്ത് ചെയ്യണം, എന്റെ സി സി ടു ഈ ബി സി സ്പാനും സെയിം സാധനം ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും, എ ടു ഇൻറ്റു എക്സ് ടു പ്ലസ് ഈ എ സിക്സ് ഇൻറ്റു എൽ ബൈ ത്രീ, പിന്നെ എ ഫൈവ് ഇൻറ്റു ടു എൽ ബൈ ത്രീ. എ സിക്സിന് എന്താണ് ഹാഫ് ഇൻറ്റു അതിന്റെ ബേസ് എൽ ഇൻറ്റു, നമുക്ക് എന്ത് ചെയ്യാം ഹാഫ് ഇൻറ്റു എൽ ഇൻറ്റു അതിന്റെ ഹൈറ്റ്, അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എം സി. എ ഫൈവ് ഹാഫ് ഇൻറ്റു എൽ ടു ഇൻറ്റു അതിന്റെ ഹൈറ്റ്, അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എം ബി. അതാണ് ഇവിടെ ഇവിടെ അപ്ലൈ ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ലാസ്റ്റ് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു സാധനം കിട്ടും. എനിക്കറിയാം എന്റെ സി സി ടു ഒക്കെ ആയി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ, തീറ്റ രണ്ട് ഈക്വൽ ആയിരുന്നേ. ഞാൻ നേരത്തെ ഫോം ഫോം പ്രൂവ് ചെയ്ത് വെച്ച് എ ടു മൈനസ് എച്ച് എ ബൈ എൽ വൺ ഇസ് ഈക്വൽ ടു എച്ച് സി മൈനസ് സി സി ടു ബൈ എൽ ടു. ആ ഇക്വേഷനിൽ എ ടുവിന്റെ സ്ഥലവും സി സി ടുവിന്റെ സ്ഥലവും ഞാൻ ഇക്വേറ്റ് ചെയ്ത് കൊടുത്തു. ഇക്വേറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പം അതിൽ നിന്ന് റീഅറേഞ്ച് ചെയ്ത് ലാസ്റ്റ് എനിക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ഇങ്ങനെ. അതിൽ പിന്നെ റീഅറേഞ്ച്മെന്റ് മാത്രമേ ബാക്കിയുള്ളേ, റീഅറേഞ്ച് ചെയ്ത് എനിക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. ഇതാണ് നമ്മുടെ ത്രീ മൊമെന്റ് ഇക്വേഷൻ, എം എ ഇൻറ്റു എൽ വൺ ബൈ വൺ പ്ലസ് ടു എം ബി എൽ വൺ ബൈ വൺ പ്ലസ് എൽ ടു ബൈ ഐ ടു പ്ലസ് എം സി എൽ ടു ബൈ ഐ ടു ഇസ് ഈക്വൽ ടു മൈനസ് സിക്സ് എ വൺ എക്സ് വൺ എൽ വൺ ഐ വൺ മൈനസ് സിക്സ് എ ടു എക്സ് ടു എൽ ടു ഐ ടു പ്ലസ് സിക്സ് ഇ എച്ച് എ എൽ വൺ പ്ലസ് സിക്സ് ഇ എച്ച് സി ബൈ എൽ ടു. ഇത്ര ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് നമുക്ക് കുറെ സാധനങ്ങളൊക്കെ സീറോ ഇതൊക്കെ ഒക്കെ ആയിട്ട് പോകും. ലൈക്ക് ഇപ്പം ഈ എച്ച് എ എച്ച് സി ടേംസ് ഇല്ലേ, ക്വസ്റ്റ്യൻ്റെ സിങ്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മാത്രമേ വരത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇത് സീറോ ആയി സീറോ ആയിട്ട് കട്ടായി പോകും. അതുപോലെ തന്നെ രണ്ട് സ്പാനും ഒരേ ഐ ആണെങ്കിലോ, ഒരേ ഐ ആണെങ്കിലോ എന്താണ് ഐ വൺ ഇസ് ഈക്വൽ ടു ഐ ടു ആവും. ത്രൂ ഔട്ട് എന്താണ് ഈ ഐ വൺ ഐ ടു അങ്ങോട്ട് കട്ടായി പോകും. അത് അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെയാണ് റീഅറേഞ്ച് ചെയ്ത് നമ്മുടെ ഇക്വേഷനൊക്കെ വരും. ഇനി നമുക്കൊരു പ്രോബ്ലം ഒക്കെ എങ്ങനെയാണ് നോക്കാൻ ചെയ്യുന്നത്, ഒരു സിമ്പിൾ ഒരു പ്രോബ്ലം എടുക്കാം. ഡ്രോ ദ ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഞാനിപ്പോൾ ഇതിൽ ചെയ്യാൻ എടുക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൽ അനാലിസിസ് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ബെൻഡിങ് മൊമെന്റ് എങ്ങനെയാണ് വരയ്ക്കുന്നത്, ഷിയർ ഫോഴ്സ് എങ്ങനെയാണ് ഈ ഓരോ ഫിഗേഴ്സിന് വരയ്ക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേറൊരു വീഡിയോ ഉണ്ട്, ആ വീഡിയോയും നോക്കിയിരുന്നാൽ മതി. ബെൻഡിങ് മൊമെന്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം മാത്രം അതിലെടുത്തിട്ടുള്ളൂ. അതിൽ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ലാസ്റ്റ് മൊമെന്റ് വരെ കണ്ടുപിടിച്ച് നിർത്തി വരെ എടുക്കുന്നുള്ളൂ. ഗിവൺ അസംപ്ഷൻസ് എന്താണ് എം എ സി, പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിച്ചാൽ മതി, നമുക്ക് വൺ ടു വൺ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് വെക്കാം. ഗിവൺ അസംപ്ഷൻസ് എന്താണ്, എം എ ഇസ് ഈക്വൽ ടു സീറോ, എം സി ഇസ് ഈക്വൽ ടു സീറോ അല്ലെ.
സോറി ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞില്ല. അപ്പൊ ഈ ഒരു ഫിഗറിന് നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. എ എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതും എന്താണ്, ഫിക്സ്ഡ് അല്ലെങ്കിൽ ഹിൻ സപ്പോർട്ട് ആണ്, അവിടെ മൊമെന്റ് ഇല്ല. അപ്പൊ എം എ എം സി സീറോ നമുക്ക് ആദ്യം കിട്ടി. ഇനി ഞാൻ എന്താണ് എന്റെ എം ബി മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതുപോലെ തന്നെ എന്താണ് എച്ച് എ എച്ച് സി സീറോ ആണ്, ത്രൂ ഔട്ട് ഇ ഐ ഇ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഫൈനലി എന്റെ ഇക്വേഷൻ എന്താവും, 2 MB L1 L2 by I കാരണം ഐ ഈക്വൽ ആണ്, ഇസ് ഈക്വൽ ടു -6 A1 X1 L1 I -6 A2 X2 L2 I. ഇത്രയെല്ലാം എന്റെ ഇക്വേഷൻ ഉള്ളൂ. ഇതിലെനിക്ക് ആകെ കണ്ടുപിടിക്കേണ്ട എന്റെ എം ബി ആണ്. അപ്പൊ ഞാൻ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്, എനിക്ക് A1 അറിയത്തില്ല, X1 അറിയത്തില്ല, A2 അറിയത്തില്ല, X2 അറിയില്ല. അതിൻ്റെ കൂടെ വാല്യൂ ഞാൻ കണ്ടുപിടിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്റെ എം ബി കിട്ടും എന്റെ അനാലിസിസ് കഴിഞ്ഞു. ഞാൻ ഇനി A1 X1 ഒക്കെ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഞാൻ എന്റെ എ ബി സപ്പോർട്ട് എടുത്ത് ത്രൂ ഔട്ട് യു ഡി എല്ലാണ് ഒരു 20 kN/m 5 m. അപ്പൊ എന്താണ് എന്റെ A1 ഞാൻ വരച്ചു. എന്റെ മാക്സിമം ഓർഡിനേറ്റ് എനിക്കറിയാം. യു ഡി എല്ലിന്റെ കേസിൽ എന്താണ് WL²/8 ആണ്, അത് അപ്ലൈ ചെയ്തു ഞാനത് കണ്ടുപിടിച്ചു. അതുപോലെ ഞാൻ A2 എന്റെ മാക്സിമം ഓർഡിനേറ്റ് കണ്ടുപിടിച്ചു. ഇതിപ്പോ ഒരു പരാബോളിക് കർവ് പോലല്ലേ. ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് 2/3 × ഈ മാക്സിമം ഓർഡിനേറ്റ് L1 ആണ്. പാരാബോ യു ഡി എല്ലിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയയുടെ ഇക്വേഷൻ ആണ് ഇൻറ്റു 2/3. നമ്മൾ ട്രയാംഗിൾ ഹാഫിന്റെ ബെയിൻറ്റ് വെച്ച് ചെയ്യുന്ന പോലെ എന്താണ് യു ഡി എല്ലിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ 2/3 × ബേസിന്റെ വെച്ചാണ്, അത്രേ ഉള്ളൂ. അത് ഞാനിവിടെ അപ്ലൈ ചെയ്തു. എനിക്ക് എന്ത് കിട്ടും, A1 A2 കിട്ടും, അതുപോലെ X1 X2 കിട്ടും. X1 എന്താണ്, ഈ ഒരു ഫ്രീ എൻഡ് തൊട്ട് ഈ മാക്സിമം ഓർഡിനേറ്റ് വരെ ഉള്ള ഡിസ്റ്റൻസ് ആണ് X1. X2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഫ്രീ എൻഡ് തൊട്ട് മാക്സിമം ഓർഡിനേറ്റ് വരെ ഉള്ള ഡിസ്റ്റൻസ്. ഇത് കറക്റ്റ്ലി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ആയത് കറക്റ്റ് എല്ലിന്റെ നടുക്കായിരിക്കും. അങ്ങനെ X1 X2 കിട്ടി. പിന്നെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് എന്ത് കിട്ടും, എനിക്ക് എൻ്റെ എം ബി കിട്ടും. ഇത്രേ ഉള്ളൂ ഇതിന്റെ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ നെക്സ്റ്റ് വരയ്ക്കേണ്ടത് ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒക്കെയാണ്. അത് ഞാൻ പറഞ്ഞ പോലെ എന്താണ്, ഞാൻ വേറൊരു വീട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു പോർഷൻസ്, ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം പോർഷൻസ്, ഞാൻ ഈ വീഡിയോസിലൊന്നും എടുക്കുന്നതല്ല. അത് നമ്മൾ സെപ്പറേറ്റ് എന്താണ് വേറൊരു വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് എന്താണ് ഫുൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കണ്ടുപിടിക്കുന്നവരെയായിരിക്കും ഞാൻ പറയുന്നത്. എന്നാലും ഞാൻ ഈ ഒരു പോർഷൻ എന്താണ് ജസ്റ്റ് നോട്ടിച്ച് പറഞ്ഞു തരാമെന്ന് ശ്രമിച്ചു നോക്കാം. ഇപ്പം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത് സിമ്പിൾ ആണ്. നമ്മുടെ മ്യൂ ഡയഗ്രാം നമുക്ക് ഓൾറെഡി അറിയാം, അത് നമ്മൾ ഇങ്ങനെ വരച്ചു, നമ്മുടെ രണ്ട് പാരബോളയും വരച്ചു. പക്ഷേ എം എ അത് മ്യൂ ഡാഷ് ഡയഗ്രാം ഉണ്ട്, അത് സൂപ്പർ ഇമ്പോസ് ചെയ്ത് വരയ്ക്കണം മ്യൂ. അപ്പൊ നമ്മളിപ്പോ എത്ര വരച്ചു കഴിഞ്ഞു, നമ്മൾ ഈ ഇത്രയും പോർഷൻ നമ്മൾ ഇതിനകത്ത് വരച്ചു കഴിഞ്ഞു. എന്താണ് അത് നമുക്ക് വരച്ച് തന്നെ പോവാം. എനിക്കറിയാലോ എന്റെ മാക്സിമം ഓർഡിനേറ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് ഈ പാരബോള വരയ്ക്കാമല്ലോ, മൗസ് വെച്ച് വരയ്ക്കുന്നതുകൊണ്ട് ആ പെൻമെൻഷിപ്പ് വളരെ ബോറാണ്, മൈൻഡ് ആക്കരുത്. അത് കഴിഞ്ഞാൽ എന്താണ് MA0 MC0 MB ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യണം ഞാൻ, പിന്നെ എന്ത് ചെയ്യണം എം എ എന്ന് സ്ട്രേറ്റ് ലൈൻസിൽ എന്ത് ചെയ്യണം എം ബി വരെ ജോയിൻ ചെയ്യണം, അതുപോലെ തന്നെ താഴെ MC0 ജോയിൻ ചെയ്യണം. ഇത്രേ ഉള്ളൂ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന വരെ സ്ഥലങ്ങളൊന്നും ഷെയ്ഡ് ചെയ്യരുത്, അല്ലാത്ത പുറത്തോട്ട് പ്രൊജക്ട് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഷെയ്ഡ് ചെയ്യണം. അത് മ്യൂ ഡയഗ്രത്തിന്റെ ആണെങ്കിൽ പോസിറ്റീവും മ്യൂ ഡാഷ് ഡയഗ്രത്തിന്റെ ആണെങ്കിൽ നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. ഇത്രേ ഉള്ളൂ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന്. ഈ ഒരു കേസ് എന്താണ്, ഒരു മൂന്ന് സിബ്ലി സപ്പോർട്ടഡ് ആണ്, കണ്ടിന്യൂസ് ബീമാണ്. AB 120 kN കറക്റ്റ് നടുക്ക് ആക്ട് ചെയ്യുന്നു. BC ത്രൂ ഔട്ട് എന്താണ് UDL ആക്ട് ചെയ്യുന്നു. ഇവിടെയും സിങ്കിങ് ഒന്നുമില്ല. അപ്പൊ HA0 HB0 I1 I2 0 ഫിക്സഡ് അല്ല. എന്താണ് ഹിൻസ്ഡ് റൂളർ ആണ്. അപ്പൊ AM 0 CM 0. അപ്പൊ ഈ ടേമും എന്താണ് നമ്മുടെ ഇക്വേഷനിൽ നിന്ന് പോയി. 2 നേരത്തെ പോലെ തന്നെയാണ് നമ്മുടെ ഇക്വേഷൻ. ഇതും നേരത്തെ പോലത്തെ സിമിലർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഈ ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. 1/2 × ഈ മാക്സിമം ഓർഡിനേറ്റ് × ബേസ്, ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. 2/3 × മാക്സിമം ഓർഡിനേറ്റ് × ബേസ്. അപ്പൊ A1 A2 ആയി. അതുപോലെ X1 X2 എന്താണ്, L1/2 L2/2. നേരത്തെ സിമിലർ ക്വസ്റ്റ്യൻ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, മൊമെന്റ് കണ്ടുപിടിക്കുക. ഇത്ര ഞാൻ ഇനിയുള്ള അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ഇക്വേഷൻസിൽ എന്തൊക്കെയാണ് ചേഞ്ച്, ഇക്വേഷൻസിൽ എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇത്രയാണ് പറയാൻ പോകുന്നത്. ബിക്കോസ് സിമിലർ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം. എല്ലാത്തിലും ഒരു ചെറിയ 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 വേരിയേഷൻസ് അല്ലെങ്കിൽ ചേഞ്ച് വരും, അത്ര മാത്രമേ ഉള്ളൂ. സോ ഇത് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ലൈക്ക് ഇങ്ങനെ ഡയറക്റ്റ് കണ്ടുപിടിക്കാനുള്ളൂ. സോ ഞാൻ വേരിയേഷൻസ് മാത്രമേ പറഞ്ഞു പോകത്തുള്ളൂ. യു ഹാവ് ടു ഡു ഇറ്റ്, ബിക്കോസ് ഞാൻ എല്ലാ പ്രോബ്ലം ഓരോ സ്റ്റെപ്പ് ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്താൽ എന്താണ് അത് സ്പൂൺ ഫീഡിംഗ് പോലെ ആവും. പിന്നെ പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ ചിലപ്പോൾ കത്തണമെന്നില്ല. സോ ഞാൻ വേരിയേഷൻ എന്താണെന്ന് പറയും, പ്രൊസീജിയർ ഒന്ന് പറഞ്ഞുതരും. യു ഹാവ് ടു വർക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ആ സ്റ്റെപ്സിൽ എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ യു കെൻ ആസ്ക് മീ.
ഇനി ഇവിടെ ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. നേരത്തത് സെയിം ക്വസ്റ്റ്യൻ ആണ്. സൈഡിൽ എന്താണ് ഒരു ഓവർ ഹാങ് കൂടെ വന്നു, ഒരു സി ഡിയുടെ കേസ് വന്നു. ഓവർ ഹാങ് എന്ന് ഞാൻ പറയാൻ കാരണം എന്താണ്, ഡീന്റെ അവിടെ സപ്പോർട്ട് ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ എങ്ങനെ ഈ പ്രോബ്ലം ചെയ്യും എന്നാണ്. ഇവിടെ എന്താണ്, എം എ സീറോ ആണ്, എം ബി സീറോ അല്ല, എം സിയും സീറോ അല്ല. കാരണം എം സി ഇപ്പൊ ഇങ്ങനെ നടുക്ക് വരുവാണ്, എൻഡിലല്ല. അപ്പൊ അങ്ങനത്തെ കേസിൽ എന്താണ്, എം സി സീറോ അല്ല. അപ്പൊ നമുക്ക് വരുമ്പോ എന്താണ്, ഇക്വേഷനിൽ എം എയും എം ബിയും കണ്ടുപിടിക്കണം, എം സിയും കണ്ടുപിടിക്കണം. പിന്നെ എം സി എന്ന് പറഞ്ഞാൽ, മൊമെന്റ് അറ്റ് സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഓവർ ഹാങ് കാരണമുള്ള മൊമെന്റ് ആണ്. 20 × 1 ആണ് ഇവിടെ വരാൻ പോകുന്നത്. ക്ലോക്ക് വൈസ് അല്ല, ഇത് ക്ലോക്ക് വൈസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, സപ്പോർട്ട് ആണ് നേരെ ഓപ്പോസിറ്റ്, ആന്റി ക്ലോക്ക് വൈസിലാണ് കൊടുക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതാണ്ടേ, എം സി ഇസ് ഈക്വൽ ടു താഴോട്ട്, ഇങ്ങനെ എടുത്താൽ മതി. ലോഡ് താഴോട്ടാണോ, -20 × 1 -20 kN എന്താണ് എം സിക്ക് വാല്യൂ വരും. നേരത്തെ നമുക്ക് എം സി സീറോ ആയിരുന്നു, ഇവിടെ എം സിക്ക് ഒരു വാല്യൂ ഇട്ടു. ബാക്കി ക്വസ്റ്റ്യനും പ്രൊസീജിയറും ഒക്കെ സെയിം തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ കണ്ടോ, എ ബി ബി സി സി ഡി പിന്നെ ഡിന്റെ ഇവിടെ ഒരു ഓവർ ഹാങ്ങ്. 3 സ്പാൻ വന്നു, നമുക്ക് 2 സ്പാൻ വരെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും എന്നാണ്. അപ്പൊ എന്താണ്, എം എ എന്താണ് സീറോ ആണ്, സിങ്കിങ് ഒന്നുമില്ല, അതുകൊണ്ട് എച്ച് എ എച്ച് സി ഒക്കെ സീറോ ആണ്. എം ബിയും കണ്ടുപിടിക്കണം, എം സിയും കണ്ടുപിടിക്കണം, എം ഡി നമുക്ക് കണ്ടുപിടിക്കാം, കാരണം എന്താണ്, ഓവർ ഹാങ് പോർഷൻ ആണ്. അപ്പൊ എന്താണ്, -20 × ആ ഡിസ്റ്റൻസ്. അപ്പൊ എം ഡി കിട്ടി. അപ്പൊ എനിക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, എൻ്റെ എം സിയും എം ബിയും ആണ്. ഞാൻ എൻ്റെ ഇക്വേഷൻ എങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ, ആദ്യം ഞാൻ എ ബിയും ബി സിയും സ്പാനും കൺസിഡർ ചെയ്ത് എൻ്റെ മൊമെന്റ് ഏരിയ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. എന്നിട്ട് എത്ര സോറി 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെയാണ് ഞാൻ പിന്നെ ബി സിയും സി ഡിയും കൺസിഡർ ചെയ്തിട്ട് 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. എന്നിട്ട് ആ 2 ഇക്വേഷനും നമുക്ക് അൺനോൺസ് സോൾവ് ചെയ്യാൻ പറ്റും അല്ലെ. അതെങ്ങനെയാ നോക്കാം. ഇപ്പൊ ഞാൻ എൻ്റെ എ ബിയും ബി സിയും സ്പാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ എൻ്റെ 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തു. അതിൽ ബിയും സിയും അൺനോൺ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും അല്ലെ. ഈ എ വൺ എ ടു എക്സ് ഒക്കെ നേരത്തെ പോലെ തന്നെ ഏരിയ ട്രയാങ്കിളും സോറി ട്രയാങ്കിളുടെ ഏരിയയും പാരബോളയുടെ ഏരിയയും. അപ്പൊ എനിക്ക് ലാസ്റ്റ് എന്താണ്, എം ബിയുടെയും ബി സിയുടെയും ടേംസിൽ എല്ലാം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഏരിയ ഒക്കെ കണ്ടുപിടിച്ച് എക്സ് വൺ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. അതെന്റെ ഇക്വേഷൻ 1. ഇനി ഞാൻ നെക്സ്റ്റ് എന്ത് ചെയ്യണം, എൻ്റെ ബി സിയും സി ഡി സ്പാനും കൺസിഡർ ചെയ്യണം. ഞാൻ എൻ്റെ ബി സിയും സി ഡി സ്പാനും കൺസിഡർ ചെയ്യുമ്പം എന്താണ്, അതിൻ്റെ അകത്ത് ഇങ്ങനെ ഏരിയ ഇതൊക്കെ കണ്ടുപിടിക്കാം. ഇതിൻ്റെ അകത്ത് എന്താണ്, എം ബി യു അൺനോൺ ആണ്, എം സി യു അൺനോൺ ആണ്, പക്ഷെ എം ഡി എനിക്കറിയാം അല്ലെ. എം ബി അൺനോൺ, എം സി അൺനോൺ, എം ഡി ഞാൻ നേരത്തെ കണ്ടുപിടിച്ചു. ഇതിൻ്റെ അകത്ത് എല്ലാ സാധനവും ബാക്കി കണ്ടുപിടിച്ച് ഇക്വേഷനിൽ ഇടാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ചേഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു കേസിൽ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്താണ്, സി ഡിയുടെ പോർഷനിൽ 120 kN കറക്റ്റ് നടുക്കല്ല, കുറച്ച് മാറിയിട്ടാണ്. അപ്പം നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഇങ്ങനെ വരും. അതിൽ എന്താണ്, ഏരിയ കണ്ടുപിടിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല, ഇച്ചിരി വളഞ്ഞൊക്കെ കയറിപ്പോയി. ഇതിൽ ഏരിയ കണ്ടുപിടിക്കാനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, എന്താണ് 1/2 × ബേസ് × ഹൈറ്റ് ചെയ്താൽ മതി. പക്ഷേ എക്സ് വൺ എന്ന് പറയുന്നത് എന്താണ്, അപ്പം ഈ മാക്സിമം ഓർഡിനറി ഈ ഡി തൊട്ട് ഇങ്ങ് ഇതാണ് ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്, കറക്റ്റ് നടുക്കല്ലോ. അപ്പൊ അതിന്റെ ഫോർമുല ഒന്ന് നോക്കൂ, L+B/3. ബി എന്ന് പറയുന്നത് ഈ 4, L+2 × 4 ഇടയിലല്ലേ. അപ്പൊ L+B/3 ഇതാണ് അതിന്റെ ഇക്വേഷൻ. അത് ഓർത്തോണേ, ഇങ്ങനെ നടുക്കല്ലാത്ത കേസൊക്കെ വരുമ്പോ L+B/3 അപ്പുറത്തെ സൈഡിൽ നിന്നായിരുന്നെങ്കിൽ L+A/3 എന്ന് വന്നേനെ. അത് അപ്ലൈ ചെയ്യണം. അപ്പൊ എന്തായിട്ടും പിന്നെ എന്താണ്, എം ബി എം സി ഇടയിലും കിട്ടും. 2 ഇക്വേഷൻ സോൾവ് ചെയ്താൽ എനിക്ക് എൻ്റെ 2 അൺനോണും കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലെ ചേഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ, ഇത്രയും നേരം നമ്മൾ ഫിക്സഡ് എൻഡ് വരുമ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ആരും നോക്കിയില്ല. ഇത് നമുക്ക് ഫിക്സഡ് എൻഡ് വരുമ്പം എങ്ങനെയാണെന്ന് നോക്കണം. വീഡിയോ വല്ലാണ്ട് വലുതാവുന്നു, നമുക്ക് ഫിക്സഡ് എൻഡിൻ്റെ പോർഷൻ നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം.